ഹലോ, നമസ്കാരം. ഞാൻ ഡോക്ടർ ചിത്ര. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഗർഭിണികൾ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ചില ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെ കഴിക്കണം എന്നതിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ പാലും പാലുൽപ്പന്നങ്ങളും കഴിക്കുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് നോക്കാം. പാലുൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ പാലാവാം, തൈരാവാം, ചീസാവാം, അല്ലെങ്കിൽ പനീറാവാം, അങ്ങനെ നെയ്യാവാം, വെണ്ണയാവാം, അങ്ങനെ പലതും ഉണ്ടല്ലോ. അപ്പോൾ അതിലേറ്റവും ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, പാല് കുടിക്കുന്ന സമയത്ത് നല്ല തിളപ്പിച്ച ശേഷം മാത്രം കുടിക്കുക, അല്ലെങ്കിൽ പാസ്ചറൈസ്ഡ് ആയിട്ടുള്ള മിൽക്ക് മാത്രം കുടിക്കുക. അതിൽ ലിസ്റ്റീരിയ പോലുള്ള ഇൻഫെക്ഷൻസൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമ്മൾ പാസ്ചറൈസ് ഒന്നും ചെയ്യാതെ, അല്ലെങ്കിൽ തിളപ്പിക്കാത്ത പാലൊക്കെ കുടിക്കുകയാണെങ്കിൽ. അപ്പോൾ ഏത് മിൽക്കിൻ്റെ പ്രൊഡക്റ്റ് ആണെങ്കിലും പാസ്ചറൈസ്ഡ് ആയിട്ടുള്ള മിൽക്ക് വെച്ചിട്ടുണ്ടാക്കിയതാണോ അല്ലേ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം കുടിക്കാനായിട്ട് നോക്കുക. വെറുതെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാക്കാനുള്ള സാധ്യത മാക്സിമം ഒഴിവാക്കുക. അപ്പോൾ കുഞ്ഞിൻ്റെയൊക്കെ വളർച്ചയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാൽഷ്യം. അത് റിച്ചായിട്ട് നമുക്ക് മിൽക്ക് പ്രൊഡക്ട്സിൽ നിന്ന് കിട്ടുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ മുട്ട കഴിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം. മുട്ട ഇതുപോലെ നമുക്ക് നല്ല കുറേ പ്രോട്ടീൻ തരുന്നുണ്ട്, കാൽഷ്യം തരുന്നുണ്ട് അല്ലേ, നല്ല ഫാറ്റ് തരുന്നുണ്ട്. അപ്പോൾ മുട്ട കഴിക്കുന്ന സമയത്തും പച്ച മുട്ട അല്ലെങ്കിൽ പകുതി മാത്രം വെന്ത മുട്ട അങ്ങനത്തെയൊക്കെ കഴിക്കുന്നത് അവോയ്ഡ് ചെയ്യുക. ഇപ്പോൾ ബുൾസയൊക്കെ ഉണ്ട്, ചിലർ മുഴുവൻ വേവാതെ ഒക്കെ കഴിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാം. ഇപ്പോൾ മുട്ട കൊണ്ടുണ്ടാക്കുന്ന ഏറ്റവും അടിപൊളി സാധനം എല്ലാവർക്കും ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മയോണൈസ് ആണ്. അപ്പോൾ അത് മുട്ട പച്ചമുട്ട വെച്ചിട്ടുണ്ടാക്കുന്നതിന് പകരം പാലൊക്കെ വെച്ചിട്ടുണ്ടാക്കാനായിട്ട് പറ്റും. അങ്ങനെ ചെയ്യാം. പച്ചമുട്ടയിൽ നിന്നും നമുക്ക് ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. സാൽമോണല്ല പോലുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഫുഡ് പോയ്സണിംഗ് ഒക്കെ അടിച്ചിട്ട് അമ്മയ്ക്കാകെ പ്രശ്നമാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് പച്ചമുട്ട ഒരു കാരണവശാലും കഴിക്കരുത്, നന്നായി വെന്ത മുട്ട മാത്രം കഴിക്കുക എന്ന് പറയണത്. ഇനി പ്രഗ്നൻസിയിൽ ഒരുപാട് കഴിക്കണം എന്ന് പറയുന്ന സാധനങ്ങളാണ് പച്ചക്കറികളും അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങളൊക്കെ. അപ്പോൾ അവ കഴിക്കുന്ന സമയത്തും നന്നായി വൃത്തിയാക്കി നന്നായി കഴുകി മണ്ണൊന്നുമില്ലാതെ ചളിയൊന്നും ഇല്ലാതെ തരത്തിൽ കഴിക്കുക. ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട്സും കഴിക്കാം, പക്ഷേ പ്രമേഹമൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അതിനനുസരിച്ചുള്ള ഡോക്ടർ പറഞ്ഞിട്ടുള്ള കൺട്രോളൊക്കെ ചെയ്യുക. ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ആണെങ്കിലും അല്ലാതെ ഒരു മിതമായിട്ടുള്ള അളവിൽ കഴിക്കുക, ഒന്നും ഒരുപാട് കഴിക്കാതിരിക്കുക. അതാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം. ഇറച്ചി അതുപോലെ തന്നെ മീനുകൾ കഴിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കാൻ നോക്കാം. ഇറച്ചിയാണെങ്കിൽ നിങ്ങൾക്ക് ഏതാണെങ്കിലും കഴിക്കാം, പക്ഷേ നന്നായി കുക്ക് ചെയ്തതിന് ശേഷം മാത്രം കഴിക്കുക. പകുതി വെന്ത ഭക്ഷണങ്ങൾ അങ്ങനത്തെയൊക്കെ കഴിക്കുകയാണെങ്കിൽ ഇതുപോലെ ലിസ്റ്റീരിയ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനത്തെ ഫുഡ് ഐറ്റംസൊക്കെ ഒഴിവാക്കുക. മീറ്റൊക്കെ കഴിക്കുന്ന സമയത്ത് അതിൻ്റെ ലിവർ ഒഴിവാക്കാനായിട്ടും കൂടെ നോക്കുക. ആദ്യ സമയങ്ങളിലൊക്കെ അത് വിറ്റാമിൻ എ കണ്ടൻറ്റ് അധികമുള്ളതാണ്, അത് കുഞ്ഞിന് അത്ര നന്നായിക്കൊള്ളുന്നില്ല. ഇനി മീനുകൾ കഴിക്കുന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മീൻ കഴിക്കുമ്പോൾ ഇതുപോലെ നന്നായി വെന്ത് മാത്രം കഴിക്കുക. പിന്നെ കുറേയും കൂടിയൊക്കെ ചെറിയ മത്സ്യങ്ങൾ കഴിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇപ്പോൾ നല്ല ഡീപ് സീലൊക്കെ ഉള്ള അവിടെ എന്താ പറയുക വളരുന്ന മത്സ്യങ്ങളൊക്കെ ആകുമ്പോൾ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ, ഈ മെർക്കുറിയുടെ ഒരു കണ്ടൻറ്റ് അവരുടെ ശരീരത്തിൽ കൂടുതലായിരിക്കും. ട്യൂണയാണെങ്കിലോ അല്ലെങ്കിൽ ഷാർക്കാണെങ്കിലോ അല്ലെങ്കിൽ കിങ് മാക്രലൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ വലിയ വലിയ മീനുകളൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ എന്ന് പറയുമ്പോൾ മെർക്കുറി കണ്ടൻറ്റ് അധികമായിരിക്കും. അത് നമ്മുടെ കുഞ്ഞിൻ്റെ ഒരു വളർച്ചയ്ക്ക് അത്രത്തോളം നന്നായിക്കൊള്ളുന്നില്ല. അപ്പോൾ മീൻ കഴിക്കുന്ന സാഹചര്യത്തിലൊക്കെ ചെറിയ മീനുകളൊക്കെ മാക്സിമം കഴിക്കാനായിട്ട് നോക്കുക. വലിയപ്പോൾ ഷാർക്ക് പോലുള്ള അല്ലെങ്കിൽ ട്യൂണ പോലുള്ള മീനുകളൊക്കെ പ്രഗ്നൻസിയിൽ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ നമ്മുടെ ഈ ഷെൽ ഫിഷുകളൊക്കെ ഉണ്ടല്ലോ, ഇരുന്ത്, ഞണ്ട്, കല്ലുമക്കായ് അങ്ങനത്തെ ഉണ്ടല്ലോ, അതൊക്കെ കഴിക്കുന്ന സമയത്ത് അത് കഴിക്കാൻ പാടുമല്ലേ എന്നുള്ളത് പലപ്പോഴും സംശയം ഉണ്ടാവാറുണ്ട്. പക്ഷേ അതൊക്കെ കഴിക്കുന്ന സമയത്ത് നന്നായി ക്ലീൻ ചെയ്തതിൻ്റെ അകത്തുള്ള മണ്ണ്, ചളി, അവരുടെ വേസ്റ്റൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നന്നായി ക്ലീൻ ചെയ്ത് റെഡിയാക്കിയതിൻ്റെ ശേഷം മാത്രം കഴിക്കുക. അത് കഴിക്കുന്നത് ഒരു സമയത്ത് ഒരു കണക്കെ നല്ലതാണ്, പക്ഷേ ക്ലീൻ ചെയ്ത് മാത്രം കഴിക്കുക. അപ്പോൾ ക്ലീൻ ചെയ്ത് പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ആണെങ്കിൽ മാക്സിമം അവോയ്ഡ് ചെയ്യായിരിക്കും നല്ലത്. പിന്നെ ജങ്ക് ഫുഡുകൾ അങ്ങനത്തെയൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് കഴിക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. എപ്പോഴാണ് നമുക്ക് ഫുഡ് ഇൻഫെക്ഷനൊക്കെ വരാമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രഗ്നൻസിയിൽ മാക്സിമം ശ്രദ്ധിക്കുക. പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ കുടിക്കുന്നതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കുറേം കൂടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ ഇപ്പോൾ പ്രഗ്നൻസിയിൽ ഇപ്പം ബി പി അല്ലെങ്കിൽ ഡയബറ്റിക് അവസ്ഥകളൊക്കെ നിങ്ങൾക്ക് ഉണ്ട് വെച്ചെങ്കിൽ ഡോക്ടർ നിർദ്ദേശപ്രകാരം കറക്റ്റായിട്ടുള്ള ഒരു
എന്താ പറയുക കൺട്രോളും കൂടെ കൊണ്ടുവരിക. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായിട്ട് ചായ കാപ്പി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. ഒരു ഗ്ലാസ് അല്ലെങ്കിൽ മാക്സിമം രണ്ട് ഗ്ലാസ് മാത്രം കുടിക്കാനായിട്ട് നോക്കുക. കാപ്പിക്കാണെങ്കിൽ ചായക്കാണെങ്കിലും അതുപോലെ വളരെ കൺട്രോൾ വരുത്തുക. ഇതൊന്നിട്ടും നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരുന്ന കുഞ്ഞിന് അത്ര നല്ലതായിട്ടുള്ള കാര്യങ്ങളല്ല അമിതമായിട്ട് ഇതൊക്കെ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെയാണ് സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ കാര്യമാണെങ്കിൽ വെള്ളം കുടിക്കുമ്പോഴും നല്ല തിളപ്പിച്ചാറിയിട്ടുള്ള വെള്ളം തന്നെ കുടിക്കുക. നന്നായിട്ട് വെള്ളം കുടിക്കുക. എപ്പോഴും ശരീരത്തിന് നല്ല ഹൈഡ്രേറ്റാക്കി വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എന്താ പറയുക ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതും ഇതിലുള്ള ചില കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ കൂടെ നോക്കുകയാണെങ്കിൽ നമുക്കങ്ങനെ ഒരു വലിയ ഇഷ്യൂസൊന്നും ഇല്ലാതൊരു പ്രഗ്നൻസി ടൈം ലീഡ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ആരെങ്കിലും ചാനൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സംശയങ്ങൾ കമൻറ്റ് ചെയ്യാനും കൂടെ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ നോക്കുക. അപ്പോൾ പുതിയൊരു ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.